കോവിഡ് വാക്സിൻ എടുക്കാൻ പോകുന്നവർ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, എനിക്ക് ഇന്ന ഭക്ഷണത്തിന് അലർജിയുണ്ട്, ചിലപ്പോൾ പൊടി തട്ടുമ്പോൾ മുകളിപ്പ്, ആസ്മ, ചൊറിഞ്ഞുതടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് ചില മരുന്നുകൾ പറ്റില്ല, സൾഫ മരുന്നുകൾ. ചിലർക്ക് പെൻസിലിന് അലർജിയുണ്ട്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം. മറ്റൊന്ന്, നമ്മുടെ വാക്സിനേഷന് തന്നിട്ടുള്ള മാർഗരേഖയനുസരിച്ചും ഇത്തരത്തിലുള്ള ഏതെങ്കിലും മരുന്നിനോ ഭക്ഷണപദാർത്ഥങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവർക്ക് വാക്സിൻ നൽകണ്ട എന്നുള്ളതാണ് തീരുമാനം. ഓരോ രാജ്യത്തും വാക്സിൻ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള സാങ്കേതിക ഉപദേശക സമിതിയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും നമ്മൾ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? ഒരു വാക്സിൻ ആർക്കൊക്കെയാണ് കൊടുത്തു കൂടാത്തത്, ആരിലാണ് അതിൻ്റെ സുരക്ഷിതത്വം കുറവുള്ളത് എന്നുള്ളത്, വാക്സിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിക്കസി അതിനെക്കുറിച്ചല്ല, അതിൻ്റെ സുരക്ഷ ആർക്ക് സുരക്ഷിതമാവില്ല എന്നുള്ളത്. നമ്മൾ വാക്സിൻ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടികളിലാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം സ്മോൾ പോക്സ് കൊടുത്തിരുന്നത് 1805 മറ്റോ ബോംബെയിൽ സ്മോൾ പോക്സ് വാക്സിൻ ഇന്ത്യക്കാരാണ് സ്വീകരിച്ചത്. അതിനിങ്ങോട്ട് നമ്മൾ ആ നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ കോളറ വാക്സിൻ, പ്ലേഗ് വാക്സിൻ, പിന്നെ ടെറ്റനസിൻ്റെ വാക്സിൻ, ഡിഫ്തീരിയ വാക്സിൻ, കൊക്കക്കുരക്കുള്ള വാക്സിൻ, പിന്നീട് BCG, ഇതെല്ലാം വാക്സിൻ വന്ന് നമ്മൾ 78 ഈ വാക്സിനുകളൊക്കെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ എത്രയോ വർഷങ്ങളായി. പക്ഷെ അതിൽ മിക്കതും കുട്ടികൾക്കായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ആ കാലഘട്ടങ്ങളിലൊന്നും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, മരുന്നിന് അലർജി ഉണ്ടായിരുന്നോ, നിങ്ങൾക്ക് ഭക്ഷണത്തിന് കുട്ടിക്ക് അലർജി ഉണ്ടോ, ആ ചോദ്യം ഒരിക്കലും ചോദിക്കാറുണ്ടായിരുന്നില്ല. ചോദിക്കാതെയായിരുന്നു ഇത്രയും കാലം നമ്മൾ വാക്സിനുകൾ കൊടുത്തിരുന്നത്. എന്തുകൊണ്ടാണത്? വാക്സിനെതിരെയുള്ള അലർജി എന്ന് പറയുന്നത് ആ വാക്സിനകത്തുള്ള ഘടകങ്ങൾക്കെതിരെ ഉള്ള അലർജിയാണ്. അല്ലാതെ പൊതുവേ എനിക്ക് അലർജി ഉണ്ട് അതുകൊണ്ട് വാക്സിൻ എടുത്തുകൂടാ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഈ വാക്സിൻ്റെ അകത്തുള്ള ഘടകങ്ങൾക്കെതിരെ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ വാക്സിനുകളിൽ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ പല വാക്സിനുകളെ അനുസരിച്ചിരിക്കും, അത് വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ വാക്സിൻ ആദ്യം വന്നത് mRNA വാക്സിനുകളായിട്ടുള്ള ഫൈസറും മോഡേണയാണ്. അത് വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇതിനെതിരെയുള്ള അനാഫിലാക്സിസ് വാക്സിൻ്റെ ഘടകങ്ങൾക്കെതിരെ, അതിലെ ഒരു പെഗ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകത്തിനെതിരെ അലർജിയും അനാഫിലാക്സിസും ഉണ്ടായിരുന്നു. അതും എല്ലാവർക്കും ഒരുപോലെയല്ല. ബ്രിട്ടനിൽ ഏകദേശം 50,000 ഒരാൾക്ക്, US 100,000 ഒരാൾക്ക്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം മറ്റ് ഇടങ്ങളിലൊക്കെ 2-4 അത്രയും നമ്പർ കുറവാണ്. അപ്പം റീജിയണൽ വേരിയേഷൻ, പ്രാദേശിക വ്യത്യാസമുണ്ട് ഈ അലർജി ഉണ്ടാകുന്നത്. അത് mRNA വാക്സിൻ്റെ കാര്യത്തിൻ്റെ അകത്ത്, അതിനകത്ത് പോലെ തന്നെ നമ്മുടെ കോവിഷീൽഡ് അതിന് സമാനമായിട്ടുള്ള ഒരു വാക്സിൻ, ആസ്ട്രസെനിക്ക വാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് വാക്സിൻ, അതിൻ്റെ അകത്തുള്ള ഒരു ഘടകം പോളി സോർബിറ്റോൾ എന്ന് പറഞ്ഞാൽ, ഇതുമായി ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ട് അതിനും ചെറിയൊരു സാധ്യത അലർജിക്കുണ്ട്. ആ സാധ്യതകളിൽ 300,000-400,000 അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതാണ് ശരിക്കും വാക്സിന് എതിരെയുള്ള അലർജിയായി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അത്തരക്കാർക്ക് മാത്രമേ വാക്സിൻ ഒഴിവാക്കേണ്ടതുള്ളൂ. ഈ പറയുന്ന മരുന്നുകൾക്കുള്ള അലർജിയോ ഭക്ഷണപദാർത്ഥങ്ങൾക്കെതിരെ അലർജിയോ പൊടിയുടെ അലർജിയോ ആസ്മ വരുന്നോ മൂക്കലിപ്പ്, അതൊന്നും ശാസ്ത്രീയമായിട്ട് വാക്സിൻ ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ല. അവർക്കൊക്കെ വാക്സിൻ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ
ഇങ്ങനെ അലർജിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറിൽ ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ കിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക ഉപദേശക സമിതിയുടെ തീരുമാനം ഇത്തരക്കാർ കൂടി ഒഴിവാക്കുക, അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വാക്സിൻ കൊടുത്താൽ മതി എന്നുള്ള തീരുമാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത്? കോവിഡ് ഒരു പുതിയ രോഗമാണ്, ഇതിനെതിരെ വന്നിരിക്കുന്ന വാക്സിനും പുതിയതാണ്. നമ്മൾ എന്ത് പുതിയതെടുക്കുമ്പോഴും അതിനാദ്യം മുൻഗണന കൊടുക്കുന്നത് സുരക്ഷിതത്വത്തിനാണ്. ഏതെങ്കിലും റിയാക്ഷന്, സീറോ ടോളറൻസ് എന്ന് പറയും, ഒരു 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 കേസ് പോലും ഇതിൻ്റെ അലർജി ഉണ്ടാവാത്ത വിധം സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് കൊണ്ട് ഈ ഘട്ടത്തിൽ അത്തരം ഒരു തീരുമാനമാണ് എടുത്തത്. ഏതെങ്കിലും തരത്തിലുള്ള അലർജിയുള്ള ആളുകൾക്ക് ഇപ്പം വാക്സിൻ നൽകണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോഴെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കാര്യമായിട്ടുണ്ടെന്ന് പറയാനാവില്ല. സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇത്തരമൊരു തീരുമാനം എടുത്തു. പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പം ഈ വാക്സിൻ്റെ ഓരോ കാര്യങ്ങളും കൂടുതൽ വ്യക്തത കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും നാളുകളിൽ ഈ ഒരു നിർദ്ദേശം നമ്മൾ മാറ്റിക്കളയാനും ഒന്നുകൂടി ഇത്തരക്കാർക്ക് വാക്സിൻ എടുക്കാം എന്നുള്ള രീതിയിൽ മാറ്റം വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ അലർജി ആണ്, അതുകൊണ്ട് എനിക്ക് വാക്സിൻ പറ്റില്ല, അതുകൊണ്ട് കൊടുക്കാം വേണ്ട എന്നുള്ള രീതിയിലുള്ള ചിന്ത വേണ്ട. അപ്പം ഇതിനുള്ള ഗുണവും ദോഷവും നോക്കുമ്പോൾ വാക്സിൻ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റാനുള്ള സാധ്യത ദശലക്ഷത്തിൽ 2-4 കേസാണ്. വാക്സിൻ എടുക്കാതെ ഈ രോഗത്തിന് അടിപെടാനുള്ള സാധ്യതയോ എത്രയോ ഇരട്ടിയാണ്. അപ്പം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുൻഗണന. അതേസമയം ദേശീയ തലത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയും ചെയ്യണം. അതിനൊരു മാറ്റം അടുത്ത് തന്നെ ഉണ്ടാവും. നന്ദി.